السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى ما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب പരിശുദ്ധ ഷാബാനിൽ സാധാരണ മാസങ്ങളെക്കാൾ ഏറെ നബി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളെ ഇബാദത്ത് അധികരിപ്പിച്ചിട്ടുണ്ട് എന്നും ദാനധർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് സൽക്കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്നും നാം ചർച്ച ചെയ്തു അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിലെ വിലപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ തേടിയെത്തുമ്പോൾ ഷഹബാനിൽ തന്നെ അതിന് സ്വീകരണം കൊടുക്കാനുള്ള വലിയ വലിയ ആരാധനാ സമുച്ചയങ്ങൾ

ആകാശലോകത്തെ കവാടങ്ങൾ അവനു വേണ്ടി തുറക്കപ്പെടും വസബത്ത് അള്ളാഹുഹു അവൻ്റെ അവയവങ്ങൾ സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവിന് ഹിജാബ് പ്രദോഷമാകുന്നതുവരെ വാനലോകത്തെ മാലാഖമാർ അവനു വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും ഇത് വെറുതെ കിട്ടുന്ന ഒരു ഓഫറല്ല പരിശുദ്ധ നോമ്പിന് അള്ളാഹു വെച്ചിരിക്കുന്ന വലിയ പ്രതിഫലത്തിൽ കേവലം ഒന്നു മാത്രമാണ് മുഹദ്ദിസീങ്ങൾ പറയുന്നു ഇത് വിശുദ്ധ റമലാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ച് മാത്രമല്ല ബാക്കിയുള്ള മാസങ്ങളിലെ നോമ്പാണെങ്കിലും ഇത്രമേൽ പ്രാധാന്യവും പ്രതിഫലവും അർഹിക്കുന്നതാണ് എന്നാണ് ീർന്നില്ല അവൻ ഒന്നോ രണ്ടോ റക്കയത്തു നോമ്പുകാരനായി നിസ്കരിച്ചാൽ വാനലോകങ്ങൾ പ്രകാശപൂരിതമാകും ഹബീബ് അലൈഹി സാഹുലി തങ്ങൾ പറയുന്ന മറ്റൊരു കൗതുകകരമായ കാര്യം സ്വർഗകന്യകളിൽ നിന്നുള്ള സഖിമാർ അള്ളാഹു പറയും പടച്ചോനെ അദ്ദേഹത്തെ ഞങ്ങളുടെ അടുത്തേക്ക് വേഗം എത്തിച്ചതാണ് പടച്ചോനെ ഞങ്ങളൊന്ന് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒറബെ കണ്ടുമുട്ടാൻ കുതിക്കുന്ന എന്ന് അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കും പഠിച്ചോനെ അപ്പോൾ ധാരാളം ചിന്നത്തോം പിടിച്ചാൽ പെട്ടെന്ന് മരിച്ചു പോകും ആ മരണം എന്ന തടസ്സത്തെ മരണം എന്ന ഒരു മറയെ നീക്കിയാൽ പിന്നെ ലഭിക്കുന്ന കുറിച്ച് നമ്മൾ ആലോചിക്കണം നാടും നഗരവും തേങ്ങിക്കരയുമ്പോൾ പലരും നമ്മുടെ വിയോഗത്താൽ ഓ നഷ്ടമായി പോയല്ലോ അയാൾ മരിച്ചു പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുഖശീതള സുന്ദര പരിലാളനമേറ്റുകൊണ്ട് സ്വർഗീയ സുഖരസത്തിൽ നീരാടുന്ന ഒരു വിശ്വാസിയായി ആ സെക്കൻഡ് മുതൽ നമ്മൾ മാറുകയാണ് ശാശ്വതമാണ് സ്വർഗം സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സോദരാ നിന്നിലേ സുന്ദര സ്വർഗം അവിടെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഇത്തിരി കഷ്ടപ്പെട്ടാലും പ്രയാസമിച്ചാലും അതൊന്നും ഒരു വിഷയമേ അല്ല എന്ന സ്ഥലത്തേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകണം അവിടെയാണ് മാഷാ അല്ലാ നമുക്ക് പരിപൂർണമായ വിജയമുണ്ടാകുന്നത് റമദാനിലെ നോമ്പുകൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞതിനെ ആലോചിക്കുമ്പോൾ നമുക്ക് റമദാനിങ്ങ് എത്തട്ടെ എന്ന് വലിയ ആർത്തി തോന്നും സൗമ യോമിമെ റമദാൻ റമദാനിൽ നിന്നുള്ള ഒരു നോമ്പ് അൽഫിയു ആയിരം ദിവസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഫി റമലാൻ അൽഫി തസ്ബീഹ ആയിരം തസ്ബീഹിനേക്കാൾ ശ്രേഷ്ഠമാണ് റക്കായത്തും ഫി റമലാൻ റമലാനിലെ ഒരു റക്കായത്ത് അഫ്ലു മിൻ അൽഫി റക്കായ ആയിരം റക്കായത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് അള്ളാഹുവേ ആ റമദാൻ എത്തുന്നതിന് മുമ്പ് നീ ഞങ്ങളെ മരിപ്പിക്കരുത് റബ്ബെ കൊതിയോട് ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അതിനൊരു സ്വീകരണം കൊടുക്കാനും അത് ഞങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്താനും നാം എന്ത് ചെയ്യണം ഷൈബാൻ മാസത്തെ ധന്യമാക്കണം ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് നബ് സലാഹലുസല ഞങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് കൂലിയും അതിൻ്റെ കൂടെ കിട്ടുകയാണ് കേവലം ഒരു നോമ്പനിഷ്ഠിക്കുക എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനുള്ള കൊടുക്കുന്ന ക്വാളിറ്റികൾ അതൊക്കെയാണ് ഞാനിങ്ങനെ കൃത്യം കൃത്യം ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം നമുക്കൊരു വലിയ ആർത്തിയും ആഗ്രഹവും പ്രമലാനോട് തോന്നാൻ വേണ്ടിയാണ് സമൂഹത്തിലെ ആവശ്യ വിഭാഗങ്ങളുടെയും പട്ടിണി ഭാവങ്ങളെയും ഓർക്കാൻ കഴിയുന്നു എന്ന ഒരു ക്വാളിറ്റി കൂടി പരിശുദ്ധ നോമ്പിനുണ്ട് നമ്മളെപ്പോലെ സുഭിക്ഷമായി ഭക്ഷണം കിട്ടാത്തവർ പട്ടിണി കിടക്കുന്നവർ കഷ്ടപ്പെടുന്നവർ എത്രയോ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും തിരിച്ചറിയാൻ നോമ്പ് ഒരു പാഠമാണ് വിശപ്പിൻ്റെ രുചി പാവപ്പെട്ടവനെ പോലെ തന്നെ പണക്കാരനും അനുഭവിച്ചറിയുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ സമൂഹത്തിലെ നിത്യപട്ടിണിക്കാരോട് അലിവും കാരുണ്യവും ഉണ്ടാകാൻ അതൊക്കെ ഒരു കാരണമാകുന്നു റമദാൻ സഹാനുഭൂതിയുടെ മാസമാണ് അലൈഹി സ്വല പദങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് അതുപോലെ സമത്വം ആ സമത്വത്തെയും ഈ ഒരു നോമ്പ് സൂചിപ്പിക്കുന്നില്ലേ പാവങ്ങളും പണക്കാരും ഒക്കെ ഒരുപോലെ നോമ്പെടുക്കുന്നു അള്ളാഹുരുടെ നോമ്പിനെക്കുറിച്ച് അറിയുന്നു സമൂഹം ഒന്നടങ്കം അവരിലെ ധനികരെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും ഉണർന്നും ആരാധനകൾ അനുഷ്ഠിച്ചും സമഭാവനയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു പരിശുദ്ധ റമലാവിൻ്റെ ദിനം അതുകൊണ്ടാണ് സമത്വത്തിൻ്റെ മാസം എന്ന് റമലാൻ മാസത്തെ വിളിക്കുന്നത് കൊതിയാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് റമദാൻ തമ്മിലേ കൊന്നെത്താൻ വിശ്വാസിയുടെ വിഭവങ്ങളിൽ വർധനവുണ്ടാക്കുന്ന കാലം എന്ന് റമദാനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് വർദ്ധനവ് വിഭവങ്ങളിൽ എന്താ സംഭവം റമദാൻ ഒരു പത്ത് മാസക്കാലമല്ല എന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ വിശാലതാശ് നൽകുന്നത് അതായത് പരിശുദ്ധ റമദാൻ പത്തു മാസക്കാലം പതിനൊന്ന് മാസക്കാലം അതിന് മുമ്പ് നാം ഞാനും നിങ്ങൾ വിഭാഗത്ത് ചെയ്ത വിഭാഗത്തിനേക്കാളേറെ ചുരുങ്ങിയ ഒരു സമയത്തെ വിഭാഗത്തു കൊണ്ട് റമദാൻ്റെ വിഭാഗത്തു കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇന്നലെ ഞാൻ സ്റ്റാറ്റസിൽ പറഞ്ഞിരുന്നു തുൽഹാർ അലി അള്ളാഹുനുവിൻ്റെ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞത് ഷഹീദായി മരണപ്പെട്ടു ഒരാൾ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ പോലെ തന്നെ അമലുകളൊക്കെ ചെയ്ത് ജീവിച്ച മറ്റൊരാൾ ഒരു വർഷം കൂടി ജീവിച്ചിട്ട് മരണപ്പെട്ടു പക്ഷെ എല്ലാവരും സ്വപ്നം കണ്ടത് പിൽക്കാലത്ത് മരണപ്പെട്ട ആളിന് കിട്ടിയ നേട്ടങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു റമദാൻ കൂടി അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് നബ്സല്ലാ അലൈവലം തങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ നബ്സല്ലാതെ വസ്ലം തങ്ങളും പറഞ്ഞത് ഒരു റമദാൻ കൂടി രണ്ടാമത് മരണപ്പെട്ട ആളിന് കിട്ടിയപ്പോൾ ആ റമദാനെ അയാൾ അത്രത്തോളം ധന്യമാക്കി അതുകൊണ്ട് അള്ളാഹു വലിയ കൂലി അദ്ദേഹത്തിന് കൊടുത്തു എന്നതാണ് മാഷാ മാഷാ മാഷല്ലാ എത്ര വലിയ സൗഭാഗ്യമാണ് അതുകൊണ്ട് ജാഗ്രത കാണിക്കുക സടകുടഞ്ഞിട നിൽക്കുക തയ്യാറെടുക്കുക ഇനി ഒറ്റ ലക്ഷ്യം റമലാൻ്റെ ഒരു സെക്കൻഡ് നമ്മൾ നഷ്ടപ്പെടുത്തില്ല എന്ന ഒരു വലിയ തീരുമാനം അള്ളാഹു തോഫിക്ക് എനിക്ക് അനുഗ്രഹിക്കട്ടെ അള്ളാഹുമാ ബാരിൽ വഷാബാൻ വബല്ലി റമലാൻ ഓഫിഖന ഫിഹി ലി സുയാമി അൽ വത്തിലാവത്തിൽ ഖുർആാൻ അള്ളാഹുയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങളുടെ ഈ സംഗമം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയുള്ള മറക്കത്തുള്ളതാക്കണേയുള്ള എല്ലാ തെറ്റുപുറ്റങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ച് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേയുള്ള സ്നേഹസാഗരവും റഹ്മാൻ യെഫുൽ ഖുറാൻ കുളേജുമൊക്കെ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് വിശേഷങ്ങൾ അന്വേഷിച്ച് സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ صل على النبي محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته